നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കാണുന്നവരാണ്. എന്നാൽ പഴയ സിനിമകൾ കാണാൻ മിക്കവർക്കും മടിയാണ്. ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമകൾ ഭൂരിഭാഗം സിനിമാ പ്രേമികളും കണ്ടതാവും. പഴയ പടങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഈ സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഈ മാറ്റി നിർത്തൽ. ഇനിയും കാണാത്തവരുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡുവോ മീഡിയ. സസ്പെൻസ് ഹൊറർ കാറ്റഗറിയിൽ പെടുന്ന സിനിമകളിലെ ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത് 1960 പുറത്തിറങ്ങിയ സൈക്കോ. ഈ സിനിമയിൽ ഹിച്ച്കോക്ക് മനുഷ്യ മനസ്സിൽ നിർവചിക്കാനാവാത്ത വിധം പതിഞ്ഞു കിടക്കുന്ന ഒറ്റപ്പെടൽ എന്ന അവസ്ഥ, വിധേയത്വം, ലൈംഗിക ചോദനം, മറ്റുള്ളവരുടെ ചെയ്തികളെ അവരറിയാതെ മാറി നിന്നുള്ള ഒളിഞ്ഞുനോട്ടം, പൈശാചികത, അതോടൊപ്പം കഴിഞ്ഞ കാലത്തിന്റെ നടുക്കം തരുന്ന ക്രൂരത കലർന്ന സംഭവങ്ങളുടെ ഓർമ്മകൾ, ഇവയെല്ലാം ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമാകുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാരിയോൺ എന്ന സ്ത്രീ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് പൈസ മോഷ്ടിച്ച് കടന്നു കളയുന്നതും അവളെ കണ്ടുപിടിക്കാനായി അവളുടെ കാമുകനും അവളുടെ സഹോദരിയും ശ്രമിക്കുന്നതും, മാരിയോൺ രാത്രി ബേറ്റ്സ് എന്ന മോട്ടലിൽ താമസിക്കുന്നതും അവിടെ വെച്ച് നോർമൻ മേറ്റ്സ് എന്ന ആളെ കണ്ടുമുട്ടുന്നു, അവിടെ നിന്നാണ് ശരിക്കും ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണിത്. സ്റ്റാൻലി കുബ്രിക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഹൊറർ മൂവിയാണ് ദി ഷൈനിങ്. സ്റ്റെഫൻ കിങ്ങിന്റെ ദി ഷൈനിങ് എന്ന പേരിലുള്ള നോവലാണ് കുബ്രിക് അതേ പേരിൽ സിനിമയാക്കിയിരിക്കുന്നത്. അമേരിക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന ഓവർലുക്ക് ഹോട്ടൽ ഓഫ് സീസൺ ആയ നവംബർ മുതൽ മെയ് മാസം വരെ അടച്ചിടാറുണ്ട്. അങ്ങനെയൊരു ഓഫ് സീസണിൽ ഹോട്ടലിൽ കെയർടേക്കറായി എത്തുന്ന ജാക്ക് ടോറൻസിന്റെയും കുടുംബത്തിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. ഇതിനു മുൻപ് അവിടെ കെയർടേക്കറായി വന്നിരുന്നയാൾ ചില മാനസിക വിഭ്രാന്തിയാൽ തന്റെ കുടുംബത്തെ വക വരുത്തി ആത്മഹത്യ ചെയ്തിരുന്നതായി ഹോട്ടൽ മാനേജറായ സ്റ്റുവർട്ട് ഓൾമാൻ ജാക്കിനോട് പറയുന്നു. ജാക്ക് അത് കാര്യമാക്കി എടുക്കാതെ ജാക്കും ഫാമിലിയും അവിടെ താമസം ആരംഭിക്കുന്നു. ആ വർഷം കുബ്രിക്കിനെ ഏറ്റവും മോശം സംവിധായകനുള്ള റാസ്ബെറി അവാർഡിന് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ കാലം കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ഏറ്റവും ഭീതിദയമായ സിനിമകളിൽ ഒന്നായി ഈ സിനിമയെ വിലയിരുത്തുന്നു. അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച 100 ത്രില്ലറുകളിൽ 29th സ്ഥാനത്ത് ഈ ചിത്രം ഇടം പിടിച്ചിട്ടുണ്ട്. ജാക്ക് നിക്കൽസൺ എന്ന അഭിനയ പ്രതിഭയുടെ മാസ്മരിക പ്രകടനം ചിത്രത്തിന്റെ മുതൽക്കൂട്ടാണ്. മാരിയോ പുസോയുടെ വിഖ്യാതമായ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഫ്രാൻസിസ് ഫോർഡ് കപ്പോള തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ. ഹോളിവുഡിലെ പ്രശസ്ത നടൻ മാർലൻ ബ്രാൻഡോയുടെ അഭിനയ മികവും അധോലോകത്തെ മാഫിയ തലവന്മാരുടെ കുടിപ്പകയുടെ യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന ആവിഷ്കാരവും ചിത്രത്തെ എക്കാലത്തെയും കലയും കച്ചവടവും സമഗ്രമായി സമ്മേളിക്കുന്ന പണം വാരി ചിത്രങ്ങളിൽ ഒന്നാക്കി മാറ്റി. 1972 മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കും അഭിനയത്തിനും ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ 5 ലഭിച്ചതിന് പുറമെ സംഗീതത്തിന് ബഫ്ത അവാർഡും ലഭിച്ചു. 1957 റിലീസായ ബോക്സ് ഓഫീസിൽ തകർന്നു തരിപ്പണമായ 12 ആംഗ്രി മെൻ എന്ന ചിത്രം എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു. പിതാവിനെ കൊല ചെയ്തു വന്ന കുറ്റത്തിന് വിചാരണ പൂർത്തിയായ 18 വധശിക്ഷ വിധിക്കും മുൻപേ കോടതി 12 ജൂറിയുടെ അഭിപ്രായത്തിന് വയ്ക്കുന്നു. ഇന്നും നാം കാണുന്ന കുറ്റാന്വേഷണ സിനിമകളിൽ പോലീസ് കണ്ടെത്തുന്നതും കോടതി മുറിയിൽ വാചാലനായ വക്കീൽ നിരത്തുന്ന സൂക്ഷ്മ വിശകലനങ്ങളിലൂടെ തന്നെയാണ് ഈ സിനിമയും സഞ്ചരിക്കുന്നത്. 1957 വെല്ലുവിളി പോലെ സിനിമാ ലോകത്തിന് മുന്നിൽ വെച്ച ബുദ്ധിപരവും വ്യത്യസ്തവുമായ അവതരണ ശൈലിക്ക് പിന്മുറക്കാരില്ലാത്തത് കൊണ്ട് 12 ആംഗ്രി മെൻ എന്ന സിനിമ ഇന്നും തലയുയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു. സിനിമ ഏകദേശം മുഴുവനായും ഒരു മുറിക്കകത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 96 വെറും 3 മാത്രമാണ് ജൂറി മുറിക്ക് പുറത്തു വെച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 സിനിമയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ സിനിമകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ സിനിമകൾ കണ്ടതാണെങ്കിൽ ഈ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. I would talk about his check.